ഒന്നര വയസ്സുള്ള കുഞ്ഞു മൂത്രമൊഴിച്ചതിനു പോലും ക്രൂരമായി മർദ്ദിച്ചു. സഫ്വാനയുടെ ആത്മഹത്യയിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഗുരുതരമായ ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. സഫ്വാനയുടെ ബന്ധുക്കളുടെ പരാതിയിൽ ഭർത്താവ് അർഷാദ് അലിയെ അറസ്റ്റ് ചെയ്തു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് സഫ്വാന മരിച്ചത്. പുത്തരത്താണിക്കടുത്ത ബെട്ടിച്ചിറ പുനക്കിൽ മുസ്ലിയാർക്കത്ത മുജീബ് ആമിന ദമ്പതികളുടെ മകൾ സഫ്വാന ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം ഭർത്തൃവീട്ടിൽ നിന്നേറ്റ അതിക്രൂര പീഡനമാണെന്ന് സഫ്വാനയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഭർത്താവ് അർഷാദ് അലിയും ഭർത്തൃമാതാവും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി സഫ്വാനയുടെ കുടുംബം പറയുന്നു. സ്ത്രീധനത്തിന്റെ പേരിലായിരുന്നു മർദ്ദനമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഈ കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം 6 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്നിട്ട് ഇവര് തമ്മിൽ എന്തായാലും ഭയങ്കര ഇവളെ പീഡിപ്പിക്കുക, സ്വർണത്തിന്റെ പേര് പറഞ്ഞിട്ട് പീഡിപ്പിക്കുക. അതിലുപരി പിന്നെ കുട്ടിൻ്റെ 40 കഴിഞ്ഞാണ് നമ്മൾ സ്വർണം കെട്ടുമല്ലോ, ആ സ്വർണം കെട്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് ഈ കുട്ടിനെ പീഡിപ്പിക്കുക. എന്താ നിങ്ങൾ കൊണ്ടുവരാത്ത, നിങ്ങളെന്താ കൂലിക്കാരെ, ഈ വീട് ജോലി എടുത്തിട്ട് വേണം സാറേ ഇവര് പിന്നെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഈ കുട്ടി തന്നെ മതാചാര പ്രകാരം എത്തി ഇങ്ങനെ ഇത് പഠിച്ചാണ് ഇത് കഷ്ടപ്പെട്ടു. ഇതിൻ്റെ അനുസരിച്ചു വേണ്ടിയിട്ട് കല്യാണത്തിന് അന്ന് 3 പവന് ആവശ്യപ്പെട്ടു. ഈ 3 പവന് അവർ കുട്ടികളത് കൊടുത്തു, അത് അവരെ സമ്മതപ്രകാരം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇവർ വെറുതെ കച്ചറ ഉണ്ടാക്കുക, അടിക്കുക, കുട്ടികളെ അപ്പിട്ടാൽ പിന്നെ മൂത്രം ഒഴിച്ചാൽ. ഇപ്പോൾ ഇതിൻ്റെ കാരണം ദേഹത്തൊരു തുള്ളി മൂത്രം അഴിയുന്നല്ലാണ് വിഷയത്തിലാണ് ഈ പ്രശ്നം. 1.5 വയസ്സുള്ള പെൺകുട്ടിയാണ് സഫ്വാനയ്ക്കുള്ളത്. നിരന്തരം പാമ്പേഴ്സ് ഉപയോഗിച്ചതിനാൽ കുഞ്ഞിന്റെ കാലുകൾക്കിടയിൽ മുറിവുണ്ടായതിനെ തുടർന്ന് പാമ്പേഴ്സ് മാറ്റിയപ്പോൾ ഭർത്താവിന്റെ തലയിൽ കുഞ്ഞു മൂത്രമൊഴിച്ചെന്ന പേരിൽ അതിക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് സഫ്വാന ആത്മഹത്യ ചെയ്തത്. ജ്യേഷ്ഠന്റെ ഭാര്യനോട് എല്ലാ കാര്യങ്ങളും ഇവള് പറയാറുണ്ട്. ഇവന്റെ ജ്യേഷ്ഠന് രാവിലെ വിളിച്ചു, കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞാൻ എൻ്റെ കുട്ടികളെ നോക്കണം എന്നായിട്ട് കരഞ്ഞു. അപ്പോൾ ഈ തമാശ പറയണ എഴുതി എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണതാണ് മൂത്തച്ഛനോട്. അപ്പോൾ കുറച്ച് വൈകിയപ്പോൾ നേരെ മോൾക്ക് കയറി നോക്കിയപ്പോൾ വാതിക്ക് തട്ടിയപ്പോൾ വാതിൽ ലോക്കാക്കിയാണ്. അങ്ങനെ മുകളിൽ കയറി, മുകളിൽ കയറിയിട്ട് ജനവാല് തുറന്ന് നോക്കുമ്പോൾ തൂങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഡോറ് അടിച്ച് പൊളിച്ച് കൊടുന്ന് നേരെ മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് കൊടുന്നിട്ട് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ താൽക്കാലിക സ്ഥിതി വെച്ചിട്ട് നേരെ മിംസിൽ കൊണ്ടുപോയി. മിംസിൽ ഭീമമായ സംഖ്യ അവിടുന്ന് വാങ്ങിച്ചു. അവിടുന്ന് ഞങ്ങൾ 3 ദിവസമായിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ പൊതുപ്രവർത്തകനാണ് പറഞ്ഞിട്ട്. നമ്മളെന്താണെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടികൾക്കും വരരുത് കാലത്തിൽ, ഒരു കുട്ടിയേക്കും. എന്നാൽ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികളെ കെട്ടിച്ചു വിടുന്നത്. ഏട്ടത്തിനെ കെട്ടിച്ചിട്ട് 6 മാസം കൊണ്ട് അനുസരിച്ച് കെട്ടിച്ചു. കൂലി വേല എടുത്തിട്ടാണ് ഇത് ചെയ്തത്. അത്രയും ദയനീയ അവസ്ഥയാണ്. ഭർത്തൃവീട്ടുകാരുടെ പീഡനവും സ്ത്രീധന പീഡനവും സഹിക്കാനാകാതെ ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ സഫ്വാന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ ഭർത്താവ് അർഷാദ് അലിയെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സഫ്വാന ആത്മഹത്യക്ക് ശ്രമിച്ചത്.